ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിന് നമ്മുടെ ഇവിടെ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് മറ്റൊരു വീഡിയോ ആണ് സ്പോഞ്ച് ഷീറ്റാണ് അതായത് നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഇനിയിപ്പോൾ ഓണം അടിപ്പിച്ച ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പം കിട്ടുന്നൊരു ഷീറ്റാണ് അത് ഞാനെടുത്ത് എല്ലാം ഒരു ഒരു വേസ്റ്റ് പോലും ഞാൻ ഒന്നും കളയാറില്ല അപ്പോൾ എനിക്കത് തോന്നി എനിക്ക് ഫ്ലവറിനോട് കൂടെ ഒരുപാട് പാഷനാണ് അപ്പം ഞാനത് ഫ്ലവറിലോട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഫ്ലവർ ചെയ്യണമെന്നേ തോന്നാറുള്ളൂ സാധാരണ അതിന് വേണ്ടിയിട്ട് അത് ഇതുപോലെ മടക്കിയെടുത്ത് നമ്മളെല്ലാം ഏത് ഫ്ലവറിനും നമ്മളൊരു എതളിൻ്റെ ഷേപ്പാണ് മെയിനായിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അത് നമുക്ക് യഥേഷ്ടം കെട്ടിയെടുക്കാം അല്ലെങ്കിൽ ഫെവി ബോണ്ട് വെച്ച് അല്ലെങ്കിൽ ഫെവി ഇതൊക്കെ ക്യുക്ക് ഫ്ലെക്സ് വെച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഉരുകിപ്പോവും അതുകൊണ്ട് ഫെവി ബോണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നൂല് വെച്ച് ടൈറ്റായിട്ട് കെട്ടിയെടുക്കാം ഏത് ഫ്ലവറും ടൈറ്റായിട്ട് കെട്ടി ഇതിപ്പം ഞാനൊരു എതൾ മൂന്ന് നാല് മടക്കിന് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്ത് അതിലൊരു എതളിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ ഓൾറെഡി അല്ലെങ്കിൽ അതറിയാമയാത്തവരാണെങ്കിൽ അതൊരു പേപ്പറിൽ വരച്ചിട്ട് ഇത് സ്കെച്ചിട്ട് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്താലും മതി അതായിരിക്കും കുറച്ചും കൂടി വരയ്ക്കാൻ ഷേപ്പ് കറക്റ്റ് ആവാത്തവർ ഇതിൽ നമ്മളൊരു പേപ്പർ വൈറ്റ് പേപ്പറിൽ എടുത്തിട്ട് അത് സ്കെച്ച് വെച്ചിട്ട് ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇതിപ്പോൾ സ്പോഞ്ചായത് നമ്മൾ കട്ട് ചെയ്യുമ്പം കുറച്ചിൽ വരും കത്രികയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റ കുറച്ചിൽ വരുന്നുണ്ട് എന്നാലും നമുക്കത് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം മഴ നനഞ്ഞപ്പം ഈ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലമായി അതുകൊണ്ട് സൗണ്ട് വലുതായിട്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതുപോലെ നമ്മൾ എൽ എല്ലാം ഏതിലും നമ്മൾ ഒരു എതളിൻ്റെ ഷേപ്പാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തുണിയിലോ മറ്റേതിൽ ചെയ്താലും നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തിട്ട് അതിലാണ് കട്ട് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് നീളത്തിലുള്ള എതൾ വേണം വേണമെന്നുണ്ട് നമ്മൾ അത് അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെയെന്ന് വെച്ചാൽ അതാ ഇതുപോലെയാണ് ഇനി അതിൻ്റെ ഏറ്റവും മണ്ട അതായത് സെൻറ്ററിൽ വെക്കാനായിട്ട് നമ്മൾ പൂമ്പൊടി പിപ്സ് അത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് വെച്ച് എങ്ങനെയാണെന്ന് നോക്കിയാൽ നല്ല ടൈറ്റായിട്ട് ചുറ്റുവരിഞ്ഞെടുക്കുകയാണ് എങ്കിൽ മാത്രമേ അതത് ഇരിക്കത്തുള്ളൂ അത് നീളത്തിൽ എടുത്തതിനു ശേഷം ബാലൻസ് കുറച്ച് വരും അതിൽ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ചുറ്റിയിരുന്ന ആ ഒരു ബി ഒരു പിപ്സ് അല്ലെങ്കിൽ ഒരു പൂമ്പൊടി ഇളകി പോകത്തില്ല ഇതുപോലെ ചുറ്റി വരഞ്ഞ് താഴോട്ടാ ഒരു കമ്പി ചുറ്റി വരഞ്ഞ് തന്നെ എടുക്കണം കമ്പികളിലെല്ലാം ഈ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് ഈ ഫ്ലവറിൻ്റെ ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ഓരോ ഇതൾ വെച്ച് ഒട്ടിച്ചെടുക്കാം അത് ബോണ്ടാ ഇനി അല്ലാതെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ദൈ ഇത് കാണിച്ചെടുക്കുക ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് അതായത് ഇതുപോലെ ചുറ്റും ഫെവി ബോണ്ട് ബോണ്ടാവുമ്പോൾ പെട്ടെന്ന് ഒട്ടി ഒട്ടി എടുക്കും അത് വീണ്ടും ഫെവി ബോണ്ട് തേച്ചതിന് ശേഷം അതായത് ഞാൻ ചുറ്റി 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 അങ്ങ് പോയാൽ മതി എളുപ്പത്തിൽ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഒരു ഞാനിവിടെ ഒരു അഞ്ചാറ് ഫ്ലവേഴ്സ് ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റി കുറച്ച് ഫ്ലവേഴ്സുകൾ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതിലെന്ന് വെച്ചാൽ ലീവ്സ് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ലീവ്സ് കട്ട് ചെയ്യാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് ഷേപ്പ് അത് ഞാൻ മുമ്പും ഉള്ളതിൽ കാണിച്ചിട്ട് ലീവ്സ് എങ്ങനെ കട്ട് ചെയ്ത് അതും ഇതുപോലെ നീളത്തിൽ മടക്കി മൂന്നാല് മടക്കാവുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമിച്ച് വെച്ച് ചെയ്തെടുക്കാം ഇനി ആ ഫ്ലവറിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ഗ്രീനും അത് നമുക്ക് മൂന്നെണ്ണമായിട്ട് കട്ട് ചെയ്ത് അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചും അല്ലാതെ നൂല് വെച്ച് കെട്ടിയും എടുക്കാം ഇതിനിപ്പം ഞാൻ ആ ഒരു ലീവ്സ് ആ നൂല് വെച്ച് കെട്ടി വരിഞ്ഞാണ് എടുക്കുന്നത് രണ്ട് പ്രാവശ്യം നല്ല ടൈറ്റ് ചുറ്റി അത് ടൈറ്റായിട്ടാണ് ചുറ്റിയിരിക്കുന്നത് ചുറ്റി അത് രണ്ട് കെട്ട് കെട്ടി രണ്ട് കെട്ട് തന്നെ കെട്ടി മാറ്റിയാൽ അല്ലെങ്കിൽ അത് ഇളകിപ്പോവും പിന്നെ ഇതുപോലെ മനോഹരമായിട്ട് ഒരു കൂട്ടം ഫ്ലവർ അതിൽ തന്നെ ഒരു ചെറിയ ആ വൈറ്റ് ഇതിൽ ചെറിയൊരു ഒരു ഗ്ലിറ്റേഡ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് അതുതന്നെ അതിൻ്റെ ഒരു ഭംഗിയായിട്ട് എടുക്കുകയാണ് ഇത് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല പല സ്പോഞ്ച് ഷീറ്റുകളുണ്ട് പല കളറിലതുമുണ്ട് അതാണെങ്കിൽ കുറച്ചും കൂടി മനോഹരമാക്കാം ഇതിപ്പം വൈറ്റ് ഫ്ലവർ വേസ് ആക്കി എടുത്തിട്ട്